ഹലോ ഉണ്ട് പൊന്നി ചങ്ങായിമാരെ. അതായത് കൈകാലും ഇങ്ങനെ വിറയ്ക്കുക, പ്രത്യേകിച്ച് കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുക, നടക്കാൻ വളരെ മൂവ്മെൻറ്റൊക്കെ വളരെ സ്ലോ ആയിട്ടും അതേപോലെ തന്നെ ബാലൻസ് തെറ്റി വീഴാൻ പോകുന്ന ഒരു രോഗം, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ രോഗത്തെക്കുറിച്ച് വളരെ വിശദമായി അറിയുന്നവരും ഉണ്ടാകും, അറിയാത്തവരും ഉണ്ടാകും. പാർക്കിൻസൺസ് ഡിസീസ് എന്നാണ് ഇതിനെ പറയുക. ഈ ഒരു രോഗം പണ്ട് കാലത്തൊക്കെ ചികിത്സ വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒരുപാട് അഡ്വാൻസ് ടെക്നോളജി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നുള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്റ്റർ മെഡ്സിറ്റി കൊച്ചിയിലെ പാർക്കിൻസൺ ആൻഡ് മൂവ്മെൻറ്റ് ഡിസോർഡർ സെൻ്ററിൻ്റെ ഡയറക്ടറായ ആശ കിഷോർ മാമിനൊപ്പമാണ്. മാമിനെ ഇതുപോലുള്ള രോഗികൾ കാണുമ്പോൾ തന്നെ വളരെയധികം ആശ്വാസമാണ്. അപ്പോൾ ഈ രോഗം എന്താണെന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള വിവരം മാം പറഞ്ഞുതരും നമുക്ക്. ജെയിംസ് പാർക്കിൻസൺ എന്ന ഒരു ബ്രിട്ടീഷ് ഭിഷഗ്വരൻ ആദ്യമായിട്ടാണ് മോഡേൺ മെഡിസിനിൽ ഈ രോഗത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നത്. തലച്ചോറിനെ ബാധിക്കുന്ന ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് രോഗങ്ങളുണ്ട്, തേയ്മാന രോഗങ്ങളെന്ന് പറയും, ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ്. തലച്ചോറിൻ്റെ ചില പ്രത്യേക ഫങ്ഷൻസ് ചെയ്യുന്ന കോശങ്ങൾക്ക് അകാലത്തിൽ സംഭവിക്കുന്ന തേയ്മാനവും നാശവുംത്തിനെയാണ് നമ്മൾ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ചലനങ്ങളെ, സൂക്ഷ്മ ചലനങ്ങളെയും അനാവശ്യമായ ചലനങ്ങൾ വരാതിരിക്കാനും മറ്റും നിയന്ത്രിക്കുന്ന ബേസൽ ഗാംഗ്ലിയ എന്ന ഒരു സർക്യൂട്ടിനെ ബാധിക്കുന്ന രോഗമാണ് പാർക്കിൻസൺസ് ഡിസീസ്. അതിനാലാണ് ഇത് ഒരു ചലന വൈകല്യ രോഗം എന്നറിയപ്പെടുന്നത് തന്നെ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ കൈകാലുകൾക്ക് വിറയലുണ്ടാക്കാം, മസിലുകൾക്ക് പേശികളെല്ലാം വളരെ ടൈറ്റായിട്ടിരിക്കാം, മസിൽ സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ റിജിഡിറ്റി എന്ന് നമ്മൾ പറയും. ഇത് കൂടാതെ എല്ലാ പ്രവർത്തനങ്ങളുടെയും സ്പീഡ് കുറയും. അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ കൈ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുക, ഡ്രസ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഷേവ് ചെയ്യുക, കുളിക്കുക, നടക്കുക തുടങ്ങിയ എല്ലാ ചലനങ്ങളും വളരെ മന്ദീഭവിക്കും. ഇത് കൂടാതെ രോഗം കുറച്ച് പുരോഗമിച്ച് കഴിയുമ്പോൾ ബാലൻസ് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും ചിലപ്പോൾ വീഴ്ച സംഭവിക്കുകയും ചെയ്യാം. അപ്പോൾ പ്രധാനമായും ചലനങ്ങളെയാണ് ഇത് ബാധിക്കുന്നതെങ്കിലും ചലനേതര സിംറ്റംസും ഈ രോഗികൾക്ക് ഉണ്ടാകാം. വിഷാദ രോഗം, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ, യൂറിൻ കൺട്രോൾ ചെയ്യാനുള്ള പ്രയാസം, ദേഹത്തെ അസകലം, വേദന, ഇങ്ങനെ തുടങ്ങിയ ചലനത്തെ അല്ലാതെ ബാധിക്കുന്ന ചില സിംറ്റംസും ഈ രോഗത്തിൽ വരാറുണ്ട്. അപ്പോൾ ഡോക്ടറെ, ഈ രോഗം വരാനുള്ള കാരണം എന്താണ്? പാർക്കിൻസൺസ് രോഗം ഒറ്റപ്പെട്ട രോഗമായിട്ട്, ഫാമിലിയിൽ മറ്റാർക്കും ഇല്ലാതെ ഒറ്റപ്പെട്ട രോഗമായിട്ടാണ് സാധാരണ കാണുന്നത്. 80% ആളുകളിലും ഫാമിലിയിൽ ആർക്കും ഉണ്ടായിരിക്കില്ല. എന്നിരുന്നാൽ പോലും ജനിതകമായിട്ടുള്ള ചില വ്യതിയാനങ്ങൾ, DNA ചെറിയ വേരിയേഷൻസ് ആണ് ഇവരിൽ ഈ കോശങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് എന്നാണ് ഒരു തിയറി. ഇത് കൂടാതെ പാർക്കിൻസൺസ് വരാനുള്ള റിസ്ക് കൂട്ടുന്ന ചില ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് കീടനാശിനികളുടെ പ്രയോഗം. അത് നേരിട്ട് കീടനാശിനികൾ കൈകാര്യം ചെയ്യുന്നവരിൽ അത് വളരെ കൂടുതലാണ്. അതുകൂടാതെ നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങളിൽ കൂടിയും, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണത്തിൽ കൂടിയും ഇത്തരം കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ കയറാം. തലയ്ക്ക് ക്ഷതമേറ്റവർക്ക് ഹെഡ് ഇഞ്ചുറി ഒരു റിസ്ക് ഫാക്ടറായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ധാരാളം കഫീൻ അടങ്ങുന്ന കാപ്പി, ചായ എന്നിവ കുടിക്കുന്നവരിലും പുകവലിക്കുന്നവരിലും ഈ രോഗം കുറച്ചാണ് കാണുന്നത്. അതുകൊണ്ട് ഒരു പ്രത്യേക കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ജീവിതശൈലിയിലുള്ള ചില നമ്മുടെ ബിഹേവിയറൽ പാറ്റേൺസും, നമ്മൾ എക്സ്പോസ്ഡ് ആകുന്ന ചില പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ് ഇതുപോലുള്ള കീടനാശിനികൾ പോലെയുള്ള സാധനങ്ങളുടെ ഉപയോഗവും മലിനീകരണവും, പിന്നെ ജനിതകമായിട്ടുള്ള ഒരു വളറബിലിറ്റി, ഒരു ജനറ്റിക് റിസ്ക് ഫാക്ടറും ഉണ്ടെന്നാണ് ഇതിൻ്റെ കാരണമായി കരുതുന്നത്. ഓക്കെ ഡോക്ടറെ, ഇത് കൂടുതൽ കണ്ടുവരുന്നത് എങ്ങനെയാണ്? ആണുങ്ങളിലാണോ പെണ്ണുങ്ങളിലാണോ? ഇത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണെങ്കിൽ കൂടിയും കൂടുതലും ആണുങ്ങളിലാണ് കണ്ടുവരുന്നത്. ഒരു 3 ആണുങ്ങൾക്ക് ഇത് വരികയാണെങ്കിൽ 2 സ്ത്രീകൾക്കേ വരികയുള്ളൂ. അപ്പോൾ എപ്പോഴും ആണുങ്ങളിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. പക്ഷേ 2 ജെൻഡറിലുള്ളവരെയും ബാധിക്കുന്ന രോഗം. അപ്പോൾ മാം, ഇത് ഏത് പ്രായക്കാർക്കാണ് വരുന്നത്? ഇത് പരമ്പരാഗതമായിട്ട് വരുന്ന അസുഖമാണോ? ഇത് ശരാശരി പാർക്കിൻസൺസ് രോഗം വരുന്ന പ്രായമെന്ന് പറയുന്നത് ഏകദേശം 58-60 വയസ്സിലാണ് ശരാശരി ഇത് തുടങ്ങാനുള്ള സാധ്യത. എന്നാൽ പ്രായം ഏറും തോറും പാർക്കിൻസൺസ് രോഗം വരാനുള്ള സാധ്യത ഏറി വരികയാണ്. 60 വയസ്സുള്ള 100 പേരെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്കെങ്കിലും പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടായിരിക്കും. ഒരു 80കളിലേക്ക് എത്തുമ്പോൾ 100ൽ 5 പേർക്കെങ്കിലും പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടായിരിക്കും. എന്നാൽ ഒരു 10% ആളുകളിൽ ഇത് 40 വയസ്സിന് താഴെ പോലും ഉണ്ടാകാവുന്നുണ്ട്. അങ്ങനെയുള്ളവരിൽ ഇത് പരമ്പരാഗതമായിട്ടുള്ള റിസ്ക് വളരെ ഹൈ ആണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 5 മുതൽ 10% ആളുകളിൽ ഒരു കുടുംബത്തിൽ 2 അതിലധികമോ ആളുകൾക്ക് പാർക്കിൻസൺസ് രോഗം ബാധിച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ള പാർക്കിൻസൺ ഡിസീസിനെ നമ്മൾ ജനറ്റിക് ഫോംസ് ഓഫ് പാർക്കിൻസൺ ഡിസീസ് എന്നാണ് വിളിക്കുന്നത്. ഫെമിലിയൽ പാർക്കിൻസൺ ഡിസീസ്, പരമ്പരാഗതമായി ഉണ്ടാകുന്ന പാർക്കിൻസൺ ഡിസീസ്. എന്നാൽ നമ്മൾ കാണുന്ന ഭൂരിപക്ഷം പാർക്കിൻസൺ ഡിസീസും ഫാമിലിയിൽ ആർക്കും ഇല്ലാതെയാണ് ഉണ്ടാകുന്നത്. അതിനെ നമ്മൾ സ്പൊറാഡിക് അല്ലെങ്കിൽ ഇഡിയോപാത്തിക് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് വിളിക്കും. അതിൽ പോലും ഒരു ജനിതക കാരണം ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഈ ഒരു ഫീൽഡിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസുകളാണ്. മുമ്പ് മാം എവിടെ ഉണ്ടായിരുന്നു?
ഞാൻ പാർക്കിൻസൺസ് ഡിസീസ്, ചലനവൈകല്യ രോഗങ്ങൾ, മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഇതിൻ്റെ സ്പെഷ്യലൈസേഷന് വേണ്ടി യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിൽ 2 വർഷം ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഏകദേശം 25 വർഷം തിരുവനന്തപുരത്തുള്ള ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സീനിയർ പ്രൊഫസറായിട്ടും അവിടുത്തെ മൂവ്മെൻറ്റ് ഡിസോർഡർ സെക്ഷൻ്റെ ഹെഡായിട്ടുമാണ് പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ 2.5 വർഷമായി ഞാൻ കൊച്ചിയിലെ ആസ്ട്രോമെഡ് സിറ്റിയുടെ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ മൂവ്മെൻറ്റ് ഡിസോർഡർ സെക്ഷൻ്റെ പാർക്കിൻസൺ ആൻഡ് മൂവ്മെൻറ്റ് ഡിസോർഡർ സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇത്രയും വർഷത്തെ 10, 27, 30 വർഷത്തെ പരിചയമാണ് എനിക്ക് പാർക്കിൻസൺസ് ചികിത്സയിലുള്ളത്. ആദ്യകാലങ്ങളിലൊക്കെ ഇന്നും മെഡിക്കൽ ചികിത്സയുടെ അടിസ്ഥാനം ലിവോഡോപ്പ എന്ന ഒരു മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം പുതുതായിട്ട് വന്ന മരുന്നുകളൊന്നും ലിവോഡോപ്പ എന്ന ഈ മരുന്നിനോടൊപ്പം കിടപിടിച്ച് നിൽക്കാൻ പറ്റുന്നവയല്ല. അതിനേക്കാൾ വീര്യം കുറഞ്ഞതും രോഗലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിൽ ലിവോഡോപ്പയോടൊപ്പം നിൽക്കാൻ സാധിക്കാത്ത മരുന്നുകളാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ പാർക്കിൻസൺസ് രോഗത്തിൽ ഡോപ്പമിൻ എന്ന ഒരു കെമിക്കലിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. ആ ഡോപ്പമിനായി രൂപാന്തരപ്പെടുന്ന മരുന്നാണ് ലിവോഡോപ്പ. അതിനാൽ അതിനെക്കാട്ടിലും കൂടിയ ഒരു ചികിത്സ കണ്ടുപിടിക്കാൻ മരുന്ന് ചികിത്സ കണ്ടുപിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ മരുന്ന് ചികിത്സയുടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ ലിവോഡോപ്പയിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്ന ഡോപ്പമിൻ ബ്രെയിൻ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും വിഘടിച്ച് അത് ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് മരുന്നിൻ്റെ ഫലം ആദ്യഘട്ടങ്ങളിലൊക്കെ 4-5 മണിക്കൂർ നീണ്ടു നിൽക്കുമെങ്കിലും ഒരു ടാബ്ലറ്റിൻ്റെ ഇഫക്റ്റ് 4-5 മണിക്കൂർ നിൽക്കുമെങ്കിലും കാലക്രമേണ നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് കുറയുകയും ഈ മരുന്നിൻ്റെ ദൈർഘ്യം കുറയുകയും ചെയ്യുന്നതിനാൽ പേഷ്യൻ്റ് മരുന്ന് കഴിക്കുന്നതിൻ്റെ ഗുണം ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഒരു ദിവസത്തിൽ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് നേരം ദിവസത്തിൻ്റെ 50% അതിലധികമോ മരുന്നിൻ്റെ ഗുണം കിട്ടാതെ അവശതയിൽ ഇവർ ജീവിതം നയിക്കേണ്ടി വരുന്നു. അതിനൊന്നും ഒരു ചികിത്സയില്ലായിരുന്നു. ഒരു 25-30 വർഷം മുമ്പാണ് യൂറോപ്പിൽ ആദ്യമായിട്ട് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന ഒരു ടെക്നോളജി ഉത്ഭവിക്കുന്നത്. അതിലുദ്ദേശിക്കുന്നത് ഈ ഡോപ്പമിൻ ഇല്ലാത്തത് മൂലം തെറ്റായിട്ട് പ്രവർത്തിക്കുന്ന ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സർക്യൂട്ടിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ബാഹ്യമായിട്ട് നമ്മളെ ഹാർട്ടിന് പേസ് മേക്കർ ഉപയോഗിച്ച് വൈദ്യുതി തരംഗങ്ങൾ എത്തിക്കുന്നത് പോലെ ഒരു ന്യൂറോ പേസ് മേക്കർ പുറത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ന്യൂറോ പേസ് മേക്കറും തലച്ചോറിനുള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഇലക്ട്രോഡ് വഴി ഇലക്ട്രിക് കറൻസ് നമ്മളകത്തെത്തിക്കുകയും ചലന സർക്യൂട്ടിനെ ഉത്തേജിപ്പിക്കുകയും അവിടുത്തെ തെറ്റായിട്ടുള്ള തരംഗങ്ങളെ മാറ്റി ശരിക്കുള്ള നോർമലായിട്ടുള്ള സിഗ്നലിംഗ് റീ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന ചികിത്സയാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. ഒരു 25 വർഷത്തിനകം 100 കണക്കിന് പേഷ്യൻസിന് നമ്മൾക്ക് ഈ DBS ചികിത്സ നൽകാൻ സാധിച്ചിരുന്നുവെങ്കിലും ഈ കഴിഞ്ഞ 2.5 വർഷത്തിനുള്ളിൽ ആസ്ട്രോമെഡ് സിറ്റിയിൽ നമ്മൾക്ക് 100-ലധികം പേർക്കാണ് ഇത് ചെയ്യാൻ സാധിച്ചത്. ഏകദേശം 10-12 വർഷം കൊണ്ടാണ് നമ്മൾ ആദ്യത്തെ 100, എൻ്റെ കരിയറിൽ ആദ്യത്തെ 100 തികച്ചത്. എന്നാൽ ഇവിടെ 2.5 വർഷം കൊണ്ട് 100-ലധികം പേർക്ക് ഈ ചികിത്സ ലഭ്യമാക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാനും എൻ്റെ ടീമും കരുതുന്നുണ്ട്. അതിൻ്റെ ഒരു ആഘോഷമാണ് ഇന്ന് നടക്കുന്നത്. ഈ ചികിത്സ ലഭിച്ച് സുഖം പ്രാപിച്ച അനേകം രോഗികളും അവരുടെ ബന്ധുക്കളും ഇന്നിവിടെ ഈ ഒരു നമ്മളോടൊപ്പം സമയം ചെലവാക്കാനായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. അതിൻ്റെ ഒരു സെലിബ്രേഷനിൽ പങ്കുചേരാൻ അവരും എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കും ആ ചടങ്ങിലേക്ക് സ്വാഗതം. താങ്ക് യു മാം. ഇവിടെ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. ഡോക്ടർ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഈ പാർക്കിൻസൺ രോഗം ബാധിച്ച് ഭേദമായിട്ടുള്ള ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവർക്ക് പറയാനുള്ള എന്താണെന്ന് നമുക്ക് കേൾക്കാം. പരിപാടിയും കാണാൻ വരും. ഞാൻ നിങ്ങൾക്കൊരു പുതിയ അനുഭവം ഞാനിവിടെ വന്നിട്ടുള്ളവർക്ക് മാത്രം ദയവ് ചെയ്ത് ഇത് പുറത്തേക്ക് വീഡിയോ ഒന്നും എടുത്തിട്ട് അയക്കരുത്, യൂട്യൂബിൽ ഇടരുത്. ഒരു ചെറിയ അനുഭവം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വിത്ത് ഇവരുടെ സപ്പോർട്ട് വേണം എനിക്കതിനെ. മതിയാക്കി പോവാം എന്ന് നേരെത്തി അവസാനത്തെ കഴിക്കാണ് ഞാൻ ചെന്ന് ആശങ്കയിൽ. എന്റെ പേര് സന്തോഷ് എന്നാണ്. ഐ ആം ഫ്രം കാലിക്കറ്റ്,
ബീങ് എ മെട്രോണിക് ഡിസ്ട്രിബ്യൂട്ടർ ഐ എം ഫോർച്ചുനേറ്റ് ടു ബി ദ മെട്രോണിക് ഇംപ്ലാന്റ് ഇൻസൈഡ് മൈ ഹെഡ് ഫസ്റ്റ് തിങ് ഓക്കെ ഞാൻ ഈ പറഞ്ഞ നമ്മൾ പൊതുവെ പറയില്ലേ കൺകണ്ഠ ദൈവം എന്ന് പറയും ഐ ഗോട്ട് ഓൾമോസ്റ്റ് 3 കൺകണ്ഠ ദൈവം ഇൻ മൈ ലൈഫ് വൺ ഈസ് ആശ മാഡം അതർ വൺ ഈസ് ഡോക്ടർ ഷിജോയ് ആൻഡ് തേർഡ് വൺ മൈ വൈഫ് ഞാൻ ആരോഗ്യ സ്വദേശിയാണ് 2008 മുതൽ ഞാൻ പാർക്കിൻസൺ രോഗത്തിന് അടിമയായിരുന്നു ഒരിക്കലും മാറുകയില്ലാന്നാണ് എല്ലാ ഡോക്ടറും എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മുടെ കുടിയിലേക്ക് പോണ വരെ ഈ രോഗം ഉണ്ടാകും എന്നാണ് എന്നോട് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് പരിപാടി കഴിഞ്ഞു ഭക്ഷണം കഴിഞ്ഞു ഇനി ചെറിയൊരു ബോട്ട് യാത്ര ഇവരോടൊപ്പം അപ്പൊ ബോട്ട് യാത്ര അവിടുത്തെ വിശേഷങ്ങൾ വരും അപ്പോൾ ബോട്ട് യാത്രയിലാണ് അപ്പോൾ എല്ലാവരും വളരെ രസമായിട്ട് മേലെയും കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ട് നമുക്ക് നോക്കാം നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ബോട്ട് യാത്രയിലാണ് എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് അപ്പോൾ ഈ അവസരത്തിൽ മാം എന്താ പറയാനുള്ളത് നമുക്കങ്ങ് ഏറ്റവും സംതൃപ്തിയും ചരിതാർത്ഥ്യവും സന്തോഷവും തരുന്ന ഒരു ചടങ്ങാണ് കഴിഞ്ഞത് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്ത പേഷ്യൻസും അവരുടെ ഫാമിലീസും വളരെ സന്തുഷ്ടരായി ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായി നമ്മളോടൊപ്പം ഒരു ദിവസം സ്പെൻഡ് ചെയ്തതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട് ഓക്കെ ഓക്കെ എനിക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് എന്താ പറയുക ജീവിതത്തിൽ ഇങ്ങനെ ഒരു അസുഖം വന്നിട്ട് എന്താവും എന്നുള്ള വളരെയധികം ആശങ്കയിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളവർ വളരെയധികം ആഹ്ലാദത്തോടെ നമ്മുടെ കൂടെ യാത്ര ചെയ്യാണ് ഇനി എനിക്ക് ഒന്നുമില്ല മുന്നോട്ട് എന്ന് തീരുമാനിച്ചവരാണ് വളരെയധികം സന്തോഷത്തോടെ പോണത് അപ്പോൾ ഇതൊരു ടീം നമ്മുടെ ഡോക്ടർ ആശ കിഷോർ ആൻഡ് നമ്മുടെ ജോയ് ഷിജോയ് സാർ ഇവരുടെ ഒരു ടീം ആണ് ഇന്ന് ഇത്രയും പേർക്ക് ആഹ്ലാദം അതായത് നമ്മൾ പടച്ചോനെ ദൈവത്തിന് മുന്നിൽ കാണുന്ന ചില നിമിഷങ്ങളുണ്ട് ഒരു ലെവലും ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് ഇവരുടെ ഒരു കൈത്താങ് അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രസൻസ് കൊണ്ട് എന്നാലും ഇവർ പറയും നിങ്ങൾക്ക് ബാക്കി ദൈവത്തിനോടാണെന്നുള്ളത് പക്ഷേ ആ ഒരു വഴി നമ്മളെ കൊണ്ടുപോകുന്നവരാണ് അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭൂതിയും കൂടിയാണിത് അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്ളോഗ് എന്നതിലുപരി ഇതെന്താ വെച്ചാൽ നിങ്ങൾക്കുള്ള ഒരു ഇൻഫർമേഷനാണ് ഈ ഒരു പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചിലവുകൾ കാര്യം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മുമ്പിൽ വരിക പക്ഷേ എന്താ പറയുക മുമ്പിൽ ജീവൻ മുമ്പിൽ അതേപോലെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു മുമ്പിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു പോം വഴി എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇതുപോലുള്ള പ്രൊസീജിയറും ഇതുപോലുള്ള ഡോക്ടേഴ്സും നമുക്ക് പടച്ചോൻ കൊണ്ടുവന്ന് ഇറക്കുക ദൈവം മുന്നിൽ കൊണ്ടുവന്ന് ഇറക്കുന്ന മാതിരിയുള്ളവരാണ് അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ ബൈ